ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് ഡോൽക്കൽ കുടുംബി. വാദ്യോപകരണമായ ഡോലിന് സമാനമായ ആകൃതിയുള്ളതിനാലാണ് ബൈലാടിലെ മലനിരകളിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിക്ക് ഡോൽക്കൽ എന്ന് പേരിട്ടത്. ഇവിടെ 2500 അടി ഉയരമുള്ള ഗണപതിയുടെ അപൂർവ പ്രതിമയുണ്ട്. ഗണേശനും പരശുരാമനും തമ്മിലുള്ള യുദ്ധം ഡോൽക്കൽ കൊടുമുടിയിൽ നടന്നുവെന്ന് ചരിത്രകാരൻ ഹേമന്ത് കശ്യപ് അഭിപ്രായപ്പെടുന്നു. യുദ്ധത്തിൽ ഗണപതിയുടെ കൊമ്പൊടിഞ്ഞു. പിന്നീട് ഗണപതിയെ ഏകദന്ത എന്ന് വിളിച്ചു. ആ സ്മരണയ്ക്കായി 11-ാം നൂറ്റാണ്ടിൽ ദന്തേവാഡ മേഖലയുടെ കാവൽക്കാരായിരുന്ന ചിന്തക് നാഗവാൻഷി രാജാക്കന്മാരാണ് കൊടുമുടിയിൽ ഗണപതിയുടെ പ്രതിമ സ്ഥാപിച്ചത്. നാഗവാൻഷി ഭരണാധികാരികളുടെ ചിഹ്നമായ സർപ്പം പ്രതിമയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. പരശുരാമന്റെ കോടാലി കാരണമാണ് ഗണപതിയുടെ ഒരു കൊമ്പ് തകർന്നതെന്നാണ് വിശ്വാസം. ഐസാ കഹാ ജാത്താ ഹൈ കി ഭഗവാൻ ശിവ് സേ മിൽനേ നന്ദിരാജ് പർവത് മേ പർശുരാം ജി ആയേ ഥേ ഉസ് സമയ ഗണേശ് ജി പഹരേദാരി കർ രഹേ ഥേ ഉനോനേ കഹാ കി മൈ ഭഗവാൻ ശിവ് സേ മിൽനാ ഹൈ ലേക്കിൻ ഗണേശ് ജി നേ കഹാ കി വേ അഭി തപസ്യ ലീന ഹൈ ഔർ വേ അഭി കിസി സേ നഹീ മിലേംഗേ ഇസ് ബാത് കോ ലേക്കർ വിവാദ് ഹുവാ और ये बात युद्ध तक पहुंच गई. അതിനാൽ ഈ കൊടുമുടിയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിന് ഫറസ്പാൽ എന്നും പേര് വന്നു. कि एक मुक्ते नाम की एक महिला जो थी इस गणेश की पूजा करती थी, और जब वो शंख की फूकती थी अपने पूजा करने के बाद तो पूरा गांव जागता था. മുകളിൽ വലത് കൈയിൽ കോടാലി, ഇടത് കൈയിൽ ഒടിഞ്ഞ കൊമ്പ്. താഴെ വലത് കൈയിൽ ലളിദാസന അഭയമുദ്രയും രുദ്രാക്ഷമാലയും, ഇടത് കൈക്ക് താഴെ ഒരു മോദകം. അങ്ങനെ ലളിദാസന ഭാവത്തിൽ ആയുധധാരിയുടെ രൂപത്തിൽ കുത്തിയെടുത്ത പ്രതിമയുടെ മുകളിൽ താഴികക്കുടം നിർമ്മിച്ചിട്ടില്ല എന്നതും പ്രത്യേകതയാണ്. ഏക മാത്ര പ്രതിമ ഹൈ ജിൻകെ ഹാത്ത് മേ അപ്ന ടൂട്ടാ ഹുവാ ദാന്ത് ലിയേ ഹുവേ ഹൈ വോ ദൂസറാ ഉൻകെ പേട് പർ ഏക ശേഷ നാക് കാ ഹോനാ ഔർ ഏക ജനേയു കേ ബദലേ ഏക ജൻജീർ കാ ഹോനാ യേ ഏക വിശേഷത പൈദാ കർതാ ഹൈ കി ഇസ് തരഹ കി ജോ മൂർത്തി ഹൈ ജോ വിശ്വ മേ ഏക മാത്ര മൂർത്തി ഹൈ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തെക്കൻ ബസ്തറിലെ ഭോഗഗോത്രത്തിലെ ഒരു സ്ത്രീയാണ് ഇവിടെ ആരാധന ആരംഭിച്ചത്. രാവിലെ ഇവരുടെ പൂജാമന്ത്രങ്ങൾ ഡോൽക്കൽ കൊടുമുടിയിൽ മുഴുവൻ പ്രതിധ്വനിച്ചു. ഇന്നും അവരുടെ പിൻഗാമികൾ ഇവിടെ ഗണേശനെ ആരാധിക്കുന്നു. എല്ലാ വർഷവും വേനൽക്കാലത്ത് ഫറസ്പാൽ ഗ്രാമത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന മേള നടക്കും. ഈ സമയത്ത് ഗണപതി, പരശുരാമൻ എന്നിവരെ മറ്റ് ദേവതകളോടൊപ്പം ആരാധിക്കും. हर साल गर्मी के दिनों में वहाँ 3 दिवसीय फरसपाल का मेला लगता है, जहाँ ढोलकल गणेश की, परशुराम जी की और स्थानीय देवी देवताओं की पूजा होती है. പക്ഷേ ഛത്തീസ്ഗഡിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയിലുള്ള ഗണേശ പ്രതിമയുടെ അടുത്തേക്ക് എത്താൻ മലയിടുക്കുകൾ കടക്കണം. അതുകൊണ്ട് തന്നെ ആളുകൾ അപൂർവമായി മാത്രമേ ഇവിടേക്ക് വരാറുള്ളൂ. ഡോൽക്കൽ ഗണപതിയെ കാണുന്നതിന് സ്വദേശത്തുനിന്നും വിദേശത്തുനിന്നുമുള്ള സഞ്ചാരികൾക്ക് കൊടുമുടിയിൽ എത്തിച്ചേരാനുള്ള സൗകര്യമൊരുക്കാൻ സംസ്ഥാന സർക്കാരും ടൂറിസം വകുപ്പും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, ETV ഭാരത്. 24 മണിക്കൂറും വിശദമായ വാർത്തകൾക്കായി ETV ഭാരത് സന്ദർശിക്കുക.